ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും ദേ ഇവൻ. ഇതാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന് വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കംപ്ലൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ, ഇവിടെ ഒരു കളർ ചേഞ്ച് വന്നിരുന്നുണ്ടോ, കളർ വേരിയേഷൻ, റെഡ് കളർ പോലെ. ഇത് എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പാർക്ക് പ്ലഗ് ഷോർട്ട് ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത്. നമുക്ക് സ്പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ഷോർട്ട് ആയി കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് കയറുന്നത്. മിക്ക സ്പാർക്ക് പ്ലഗിലും ഉണ്ടാവും, കാണാൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മൾ ഇതിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ കളർ ചേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്പൊ തന്നെ സ്പാർക്ക് പ്ലഗ് മാറിവിടുക. അപ്പൊ ഈ സ്പാർക്ക് പ്ലഗ് കംപ്ലൈന്റ് ആയാൽ മൈലേജ് ഷോർട്ട്, പിക്കപ്പ് ഡ്രോപ്പ്, അതുപോലെ തന്നെ എഞ്ചിന്റെ സ്മൂത്ത്നെസ്സും കുറയും. 20,000 കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ സാധാരണ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഓരോ 10,000 കിലോമീറ്റർ നിങ്ങൾ സർവീസിന് ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം, സ്പാർക്ക് പ്ലഗ് കൂടെ ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറിക്കളഞ്ഞേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യിടുക. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ കാർബൺ അടിച്ചുകൊടുക്കുക കേട്ടോ. ഈ കാർബണൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുക. ഇതൊക്കെയാണ് നമ്മൾ ക്ലീനിങ്ങിൽ ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാറിക്കളഞ്ഞേക്കാം. ഇതിപ്പോൾ 4 എണ്ണം നമ്മൾ ചേഞ്ച് ചെയ്താണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകുമ്പോൾ തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വരുന്ന ആ മൈലേജ് ഷോർട്ട്, പിക്കപ്പ് ഡ്രോപ്പ്, അതുപോലെ തന്നെ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ അടിപൊളിയാകും. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിക്കളഞ്ഞേക്കാം.